ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സന്തോഷം വളരെ ആഹ്ലാദകരമാണ്, നല്ല സംതൃപ്തിയുണ്ട്, നല്ല സന്തോഷമുണ്ട് എന്നീ തുടങ്ങുന്ന കുറേ വാക്കുകൾ പ്രത്യേകിച്ച് നമ്മുടെ സ്പീച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ, കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, നമുക്ക് പല വാക്കുകളും അറിയാം, പക്ഷെ എങ്ങനെ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന് നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് റൈറ്റ് ഗുഡ് ഇംഗ്ലീഷ് എന്ന ഒരു സെക്ഷൻ്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുവെങ്കിൽ ഈ ചാനൽ ബെല്ലൈക്കൺ ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നല്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുന്നത് സന്തോഷം. കുറേ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ്ങാണ് റൈറ്റ് ഗുഡ് ഇംഗ്ലീഷ്, എങ്ങനെ നല്ല ഇംഗ്ലീഷ് എഴുതാം. നോക്കിക്കോളൂ. ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്. അപ്പം നല്ല സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിലൈറ്റ്ഫുൾ. അപ്പോൾ ഇനി അതുപോലെ ഡിലൈറ്റ്ഫുൾ നമുക്ക് വേറെ രൂപത്തിൽ ഇപ്പോൾ ഡിലൈറ്റ്, ഡിലൈറ്റ്ഫുൾ, ഡിലൈറ്റഡ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഇത് നമുക്ക് പകർത്താൻ കഴിയും. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ആം ഡിലൈറ്റഡ് ടു ബി ഹിയർ. എനിക്കിവിടെ നിൽക്കുന്നതിൽ, അല്ലെ, ഞാനിവിടെ പ്രസൻ്റ് ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഐ ആം ഡിലൈറ്റഡ് ടു ബി ഹിയർ. നല്ല ആഹ്ലാദം, നല്ല സന്തോഷം തരുന്നുണ്ട്. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ പറയണം ഡിലൈറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്ന് പറയാം. വി ആർ ഡിലൈറ്റഡ് ടു സ്റ്റാർട്ട് ദ കോഴ്സ്. നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിൽ നമുക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം ഒരുപക്ഷെ നല്ല കോഴ്സായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഡിലൈറ്റഡ്. ഇനി എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവൻറ്റ്, ഇറ്റ്സ് എ ഡിലൈറ്റ്ഫുൾ ഇവൻറ്റ്, ഇറ്റ്സ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ ഡിലൈറ്റ്ഫുൾ മൂവ്മെൻറ്റ്, ഇറ്റ്സ് എ ഡിലൈറ്റ്ഫുൾ സ്റ്റാർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഡിലൈറ്റഡ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. വി ആർ ഡിലൈറ്റഡ് ടു ബി ഹിയർ. ഐ, ഇനി ഐ ആണെങ്കിൽ ഐ ആം ഡിലൈറ്റഡ് ടു ബി ഹിയർ. ദേ ആർ ഡിലൈറ്റഡ് ടു ബി ദർ. വി ആർ ഡിലൈറ്റഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോഗ്രാം. വി ആർ ഡിലൈറ്റഡ് ടു സ്റ്റാർട്ട് എ ന്യൂ കോഴ്സ്. അങ്ങനെയൊക്കെ നമുക്ക് ഡിലൈറ്റ് വെച്ച് ഉപയോഗിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷിനെ സംബന്ധിച്ചോളം കുറേ പുതിയ കുറേ വാക്കുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ പുതിയ പുതിയ വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം വെറൈറ്റീസ് എസൻസ് ഓഫ് ലൈഫ് എന്നാണ്. ഒരേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വായനക്കാരിൽ ഒരു പ്രയാസമുണ്ടാകും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ പുതിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഷയുടെ സൗന്ദര്യം എന്നുള്ള എന്താ, പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ ഇത്തരം സെഷനിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഞാൻ ഉപയോഗിച്ചു പ്ലസൻറ്റ്. ഇറ്റ്സ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് തന്നെ, പ്ലസൻറ്റ്, നല്ല സന്തോഷമുണ്ട്, നല്ല രസമുണ്ട്. ഇറ്റ്സ് എ പ്ലസൻറ്റ് ഫീലിംഗ്. ഓ, ഇറ്റ്സ് എ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. പ്ലസൻറ്റ്, നല്ല സന്തോഷം, പ്ലസൻറ്റ്. ഇനി നമുക്ക് പറയുന്നത് പ്ലസൻറ്റ് ഇവിടെ ഇനി ഉപയോഗിക്കുന്നില്ല, ഇനി ഉപയോഗിക്കുന്നത് ചിയർഫുൾ ആണ്. ഇറ്റ്സ് എ ചിയർഫുൾ എക്സ്പീരിയൻസ്. ഓ, നല്ല രസം കേട്ടോ, രസം, നല്ല സന്തോഷം കേട്ടോ, ചിയർഫുൾ. ഇനി വേറെ വാക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ ഡിലൈറ്റഡ്. ഇറ്റ് ചിയേർഡ് മീ എ ലോട്ട്. ഓ, അത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടോ. ഇറ്റ് ലൈറ്റ് ചിയേർഡ് മീ. നമ്മൾ പറയട്ടെ ചിയറപ്പ്, 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 നമ്മൾ കൈയടിക്കാൻ വേണ്ടി പറയാറുണ്ടല്ലോ ചിയർ. അതുപോലെ ചിയർഫുൾ, ചിയേർഡ് എന്നൊക്കെ ഉപയോഗിക്കാം. ഇനി വേറെ വേർഡ് ഹാപ്പി. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ് ഹാപ്പി. അപ്പം നമുക്ക് പറയുന്നത് ഐ എം ഹാപ്പി ടു ബി ഹിയർ. എനിക്കിവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ചിയർഫുൾ, ഡിലൈറ്റഡും പിന്നെ അതുപോലെ ചിയർഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. അതിന് ബദലെ നമുക്ക് പറയാം ഐ എം ഹാപ്പി ടു ബി ഹിയർ. ഇനി അതുപോലെ ഹാപ്പി നമുക്ക് വേറെ ബദലിൽ ഉപയോഗിച്ച് നോക്കിക്കോളൂ. ദിസ് വർക്ക് മെയ്ഡ് മീ ഹാപ്പി. ഈ വർക്ക് ഉണ്ടല്ലോ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടോ. ഇറ്റ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അല്ല, എങ്ങനെയും പറയും, ഇറ്റ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട് ഈ വർക്ക്. ഇനി വേറെ ബുദ്ധി പറഞ്ഞു നോക്കിക്കോളൂ. ഐ കാണ്ട് എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഹിയർ. എൻ്റെ സന്തോഷം എനിക്ക്
പ്രകടിപ്പിക്കാൻ കഴിയുന്നതിന് എത്രമാത്രം സന്തോഷമുണ്ടെന്നറിയോ? അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിനെസ് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കാം നമുക്ക് അടുത്തത് ഗ്ലാഡ്. ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ. ഓ, ഇത് വല്ലാത്ത സന്തോഷമാണോ, നല്ല ഹാസ് ഗ്ലാഡ് ഇൻ മീ, എന്നെ വല്ലാത്തത് സന്തോഷിപ്പിച്ചു. അപ്പോൾ ഗ്ലാഡ് നമുക്ക് പറയാം ഐ ആം ഗ്ലാഡ് ടു ബി ഹിയർ, എനിക്കിവിടെ വന്നതിൽ, ഞാനിവിടെ വന്നതിൽ, അല്ലെങ്കിൽ ഞാനിവിടെ എത്തിയതിൽ, അല്ലെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അപ്പം ഇന്ന് നമ്മൾ സന്തോഷം എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രകടിപ്പിക്കാമെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ അടുത്ത ചില സ്ട്രക്ചർ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.